നമസ്തേ. തുളസി വിവാഹത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. എന്നാൽ നവംബർ 15നാണ് തുളസി വിവാഹ ദിനമായി ഈ വർഷം കണക്കാക്കുന്നത്. തുളസി ഇലകൾ പറിക്കുന്നത് മുതൽ ഉപവാസം വരെ തുളസി വിവാഹ ദിനത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രബോധിനി ഏകാദശിയിൽ ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി മനസ്സിൽ സൂക്ഷിക്കേണ്ട ശുഭകരമായ ആചാരങ്ങൾ, ഈ ദിവസം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും എന്തൊക്കെയെന്ന് നോക്കാവുന്നതാണ്. തുളസി വിവാഹത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. വിവാഹത്തിൻ്റെ ആചാരങ്ങൾ. തുളസി വിവാഹം നവംബർ 15നാണ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് പ്രബോധിനി ഏകാദശി എന്ന വിശുദ്ധ ചടങ്ങ് നടക്കുന്നത്. തുളസി വിവാഹ ശുഭമുഹൂർത്തം ഈ തീയതിയിലാണ്. 2021 നവംബർ 15 5:10 ആരംഭിച്ച് ഉച്ചയ്ക്ക് 2:42 വരെയാണ്. ഈ ദിവസം ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരാൻ നിങ്ങൾ കുറച്ച് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഭാഗ്യം, പോസിറ്റീവ് വൈബുകൾ, സമൃദ്ധി എന്നിവയെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. മാത്രമല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സന്തോഷവും കൊണ്ടുവരുമെന്നും പറയപ്പെടുന്നു. ഇതിനുശേഷമാണ് പല വിവാഹ ആഘോഷങ്ങൾക്കും തുടക്കം കുറിക്കുന്നത്. ആചാരങ്ങൾ തുടരുന്നു. തുളസി വിവാഹം സാധാരണ വിവാഹത്തിന് സമാനമായ എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. വീടുകൾ അലങ്കരിക്കുന്നതിനൊപ്പം മംഗളാഷ്ടക മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. തുളസിക്ക് ചുവന്ന വസ്ത്രങ്ങളും 16 ആഭരണങ്ങളും കുങ്കുമവും ചാർത്തുന്നു. അഗ്നിയെ സാക്ഷിയാക്കി വിഷ്ണുവും തുളസി വിവാഹിതയാവുന്നു. കന്യാദാന ചടങ്ങുൾപ്പെടെ വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ഈ ഉത്സവത്തിലാണ് നടത്തുന്നത്. വൃന്ദയായി ജനിച്ച ലക്ഷ്മീദേവിയുടെ അവതാരമാണ് മാതാ തുളസി എന്നാണ് പറയപ്പെടുന്നത്. തുളസി വിവാഹം 2021 ആഘോഷിക്കുന്നതിനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ആശംസകൾ നേരുന്നതിനും ഈ ദിനം തിരഞ്ഞെടുക്കാവുന്നതാണ്. തുളസി വിവാഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. അന്നേ ദിവസം സാലിഗ്രാമം വെച്ച് തുളസി കല്യാണം നടത്തുക. തുളസി വിവാഹ ദിവസം വീട്ടിൽ തുളസി ചെടി കൊണ്ടുവരുന്നത് ശുഭകരമാണ്. ക്ഷേത്രത്തിൽ തുളസി ചെടികൾ ദാനം ചെയ്യുക. തുളസി കല്യാണ ദിവസം വൈകുന്നേരം തുളസി ചെടിയുടെ ചുവട്ടിൽ വിളക്ക് തെളിയിക്കുക. ഇങ്ങനെ ചെയ്താൽ ദേവി ലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കും എന്നാണ് വിശ്വാസം. തുളസി വിവാഹ ദിവസം തുളസിക്ക് ചുവന്ന അരി അർപ്പിക്കണം. തുളസി വിവാഹ ദിവസം തുളസി ചെടിക്ക് വെള്ളം അർപ്പിക്കേണ്ടതാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. തുളസി വിവാഹ ദിനത്തിൽ ഒരിക്കലും തുളസി ഇല പറിക്കരുത്. ഇതുകൂടാതെ തുളസി വിവാഹ ദിവസം തുളസി കല്യാണ ദിവസം തുളസി ചെടി പിഴുതു മാറ്റരുത്. ഇതുകൂടാതെ വിവാഹ ദിനത്തിൽ തുളസിക്ക് മുകളിൽ പറഞ്ഞവയെല്ലാം സമർപ്പിക്കേണ്ടതാണ്. തുളസി വിവാഹ ദിനത്തിൽ പഴകിയ ഭക്ഷണം മദ്യവും കഴിക്കരുത്. തുളസി വിവാഹ ദിനത്തിൽ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുകയോ അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യരുത്. ഇതുകൂടാതെ വിവാഹ ദിനത്തിൽ വെളുത്തുള്ളിയും ഉള്ളിയും കഴിക്കരുത്. വിവാഹ ദിവസം അരി കഴിക്കരുത്. അത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. വീട്ടിലെ മുതിർന്നവരെ അപമാനിക്കരുത്. തുളസി വിവാഹ ദിവസം പുണ്യഫലം ലഭിക്കണമെങ്കിൽ തുളസി വിവാഹ ദിവസം തുളസി മറ്റുള്ളവർക്ക് ദാനം ചെയ്യാവുന്നതാണ്. തുളസി ചെടി ഇല്ലാത്ത അഗതിക്ക് ഒരു തുളസി ചെടി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പുണ്യം നൽകും. നേരെ മറിച്ച് ഈ ദിവസം നിങ്ങൾ പതിവായി പരിപാലിക്കാൻ കഴിയുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൈകൊണ്ട് ഒരു തുളസി ചെടി നടുക. തുളസി വിവാഹ ദിവസം പാവപ്പെട്ട ഒരാൾക്ക് തുളസി ചെടി ദാനം ചെയ്യാം. ഇതുകൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ഷേത്രത്തിലെ തുളസി ചെടിയും സംഭാവന ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ തുളസി വിവാഹത്തിന് പുണ്യഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.